ആദ്യമായി പറയാനുള്ളത്, നമ്മൾ ഇത്തവണ ഫെസ്റ്റിവൽ ക്യൂറേറ്ററായി നമ്മളോട് സഹകരിച്ച ഗോൾഡ സെലം, അവരെ അടുത്ത IFFK-യിലും നിലനിർത്താൻ അക്കാദമി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അക്കാദമിയുടെ തീരുമാനം സാംസ്കാരിക വകുപ്പിനെ അറിയിക്കണം, അവരുടെ അടുത്തൊന്നും നമുക്കൊരു ഗ്രീൻ സിഗ്നൽ അല്ലേ കിട്ടണം. നിങ്ങൾക്കറിയാം മന്ത്രി സ്ഥലത്തില്ല, അപ്പോൾ ഗോൾഡ സ്ഥലമായിരിക്കും അടുത്ത വർഷവും നമ്മുടെ ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുന്നത്. അതൊരു കാര്യം. പിന്നെ മറ്റൊന്ന്, പ്രകാശനം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പ്രകാശാണ് ഇന്നത്തെ മുഖ്യാതിഥി. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ മുന്നൊരുക്കങ്ങൾ ഇത്തവണ ഇത് അതിഗംഭീരമായി വിജയിച്ചു എന്ന ചാരിതാർത്ഥ്യം അക്കാദമിക്ക് എനിക്ക് സെക്രട്ടറിക്കൊക്കെ ഉണ്ട്. നിങ്ങളുടെയും ഡെലിഗേറ്റ്സിൻ്റെ ഒക്കെ സാന്നിധ്യവും ഒരുപാട് കാര്യങ്ങൾ അതിന് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് ഭംഗിയായി തീർക്കാൻ പറ്റി. ഇന്ന് രാവിലെ മിനിസ്റ്റർ സംസാരിച്ചിരുന്നു, അദ്ദേഹം വളരെയധികം സന്തോഷത്തിലാണ്. അടുത്ത വർഷം കുറേ കൂടെ മുമ്പേ മുന്നൊരുക്കങ്ങൾ. ഇപ്പോൾ ഗോൾഡ പറഞ്ഞത് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ IFFK-യുടെ അടുത്ത എഡിഷനിലെ വർക്കുകൾ തുടങ്ങാൻ പറ്റും, അതങ്ങനെ നടക്കുന്നു. പിന്നൊന്ന്, അക്കാഡമിയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ, നിങ്ങൾക്കറിയാം ഞാൻ ബേസിക്കലി ഒരു ഫിലിം മേക്കറാണ്, സിനിമ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ ഒന്ന് രണ്ട് ആഴ്ചപ്പണി, ഒന്ന് രണ്ടല്ല, നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി അടക്കമുള്ളവർക്കൊപ്പം നിൽക്കുന്ന ഏറ്റവും ക്ലോസ് ഓർബിറ്റിലുള്ള ഗ്രൂപ്പ്, അതിനകത്ത് നമുക്കൊരു ആളെ കൂടെ ഉൾക്കൊള്ളിക്കാൻ അക്കാദമി തീരുമാനിച്ചിട്ടുണ്ട്. അതും സാംസ്കാരിക വകുപ്പിൻ്റെ മുന്നിലേക്ക് എത്തിക്കും. അവരുടെ ഒരു യെസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് മറ്റാരുമല്ല, കാരണം നമ്മുടെ ജനറൽ കൗൺസിൽ മെമ്പറായിട്ടുള്ള നിങ്ങൾക്കറിയാം അഞ്ജലി മേനോൻ, ഇന്ന് രാവിലെ കൂടെ ഞാൻ അഞ്ജലിയോട് സംസാരിച്ചു. അഞ്ജലി, അവർ താമസം ഇപ്പോൾ ദുബായിലാണ്, അവർക്കൊരു ഫിസിക്കൽ പ്രസൻസ് ഇവിടെ സാധ്യമാവുന്നില്ല, അതിൻ്റെ ഒരു ഖേദമുണ്ട്. അവർ ചോദിച്ചു ഞാനൊന്ന് മാറി നിന്നാലും എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കൂടെയുണ്ട്. സൂം മീറ്റിങ്ങുകളിലാണ് ഇപ്പോൾ അഞ്ജലി നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളീ സർക്കാരിന് കൊടുക്കുന്ന നിർദ്ദേശം, ജനറൽ കൗൺസിലല്ല, എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് നമ്മൾ ശ്രീമതി കുക്കു പരമേശ്വരനെ നിർദ്ദേശിക്കുന്നുണ്ട്. അതും സാംസ്കാരിക വകുപ്പിൻ്റെ മുന്നിലേക്കൊരു എഴുത്തായി ചെല്ലുന്നുണ്ട്. ഇത്തരം മൂന്ന് കാര്യങ്ങൾ, അത് അവിടെ നിന്നുള്ള ഗ്രീൻ സിഗ്നൽ അനുസരിച്ച് നമ്മളത് ചെയ്യുന്നതായിരിക്കും. വർക്ക് ചെയ്യാൻ ഒരാളെയാണ്. അതിനാണ്, ഇത് നമ്മളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞതല്ല, നമ്മൾ ഈ പ്രപ്പോസൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് മുമ്പ് അവതരിപ്പിക്കുകയാണ്. നമ്മളവിടെ കുക്കു പരമേശ്വരനെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള ലെറ്റർ നമ്മൾ അയക്കും. അവരതിൻ്റെ ഭാഗമായി തുടർന്നാളുകളിൽ പ്രവർത്തിക്കും. അതൊക്കെയാണ് തെറ്റിദ്ധാരണ പടർത്തുന്ന വാർത്തകളെന്ന് പറഞ്ഞത്. കുക്കു പരമേശ്വരൻ 84 എൻ്റെ സുഹൃത്താണ്. കുക്കു ഇതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം സജീവമായി നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നു. കുക്കുവിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുക്കുവിനത്തിന് നീ പോയി അറസ്റ്റ് ചെയ്യും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കിടയിലുണ്ട്. നീ എറണാകുളത്ത് പോ, ഇവിടെ കിടന്ന് വല്ലാതെ കിടന്ന് ഓടണ്ട, വീട്ടിൽ പോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ബന്ധവും ഞങ്ങൾക്കിടയിലുണ്ട്. അവരിന്ന് വൈകുന്നേരം, അവർക്ക് പനിയടിച്ചിരിക്കുകയാണ്, എന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെയും മുമ്പിൽ മുട്ടുമുടക്കലൊന്നും അങ്ങനെയൊന്നും അല്ല, അതൊക്കെ സൗഹൃദത്തിൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ പ്രശ്നം IFFK ഒരു പൂർണ്ണ വിജയമായി നിങ്ങളുടെ മുന്നിൽ അവസാനിക്കുക. നിങ്ങൾ നല്ല വാക്കുകൾ പറയാൻ നിങ്ങൾ സന്മനസ്സ് കാണിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടട്ടെ. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്ന കുറേ പേരുടെ പേരുകളിൽ 3 ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്, ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല, ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെ അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെ ഒന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. നന്ദി എല്ലാവരോടും.